ഉറക്കം കുറവാണല്ലോ ഫ്രെഡി. സാർ വിളിക്കുന്നു. ഡോൺ വറി ഫ്രെഡി, നിന്റെ അസുഖമൊക്കെ മാറിയില്ലേ? ഇതറിയാനുള്ള അവരുടെ ഫോർമാലിറ്റീസ് മാത്രമാണിത്. നീ ധൈര്യമായിട്ട് പൊക്കോ. ഫ്രെഡി, നോർമൽ ഓർ സംതിങ് ലൈക്ക് ടെൻസ്ഡ്? ഫൈൻ സാർ. ഫ്രെഡി പേടിക്കണ്ട, ഇത് എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ഫ്രെഡിക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ്? സാർ, എൻ്റെ ഫ്രണ്ട് ആൻസ് കൊന്നു, എനിക്ക് ഓർമ്മയുണ്ട് സാർ. അന്ന് ഫ്രെഡി എൻ്റെ അടുത്തൊന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഫ്രെഡിയുടെ ബോസിനെ തലേന്ന് രാത്രി ആനന്ദ് കൊന്നുവെന്ന്. സത്യത്തിൽ രണ്ട് ദിവസം മുമ്പ് മരിച്ച ഒരാളെ കുറിച്ചാണ് ഫ്രെഡി അന്നൊന്ന് പറഞ്ഞത്. അതൊരു ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ആക്സിഡന്റ് ആയിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ഫ്രെഡിയുടെ പാരൻസിനെ കാണുന്നത്. അപ്പോഴാണ് 5 വർഷം മുമ്പ് തൻ്റെ ഫ്രണ്ട് ആനന്ദ് മരിച്ച ഷോക്കിൽ നിന്നുണ്ടായി ഈ അസുഖത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഫ്രെഡി, എന്തിനാണ് അവൾ എന്നോട് ഇങ്ങനെ വരുന്നത്? ഇത് പുറത്തറിഞ്ഞാലുള്ള നാണക്കേടുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ എങ്ങനെ ഫേസ് ചെയ്യുന്ന ഓർത്തിട്ട്? നമുക്ക് അന്വേഷിക്കാടാ, അവൾ എൻ്റെ കൂടെ പെങ്ങളല്ലേ. വാ. ആനന്ദ് ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം അവൻ്റെ സിസ്റ്ററിൻ്റെ മരണമാണ്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അതും ഒരു ആത്മഹത്യയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ബട്ട് റീസൺ നോട്ട് ഫൗണ്ട് യെറ്റ്. ഫ്രെഡിക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും? നോ നോ സാർ. പിന്നെ ആ വീട്, അത് നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ ആനന്ദ് റെഡിയാക്കിയതാണെന്നാണല്ലോ പറഞ്ഞത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല, അതും നീ തന്നെയാണ്. അപ്പോഴാണ് ഞാൻ ഡോക്ടറുമായി ഫ്രെഡിയുടെ ഇക്കാര്യം ഡിസ്കസ് ചെയ്തത്. ഡോക്ടർ പറഞ്ഞത് പ്രകാരം നിന്റെ മൈൻഡിൽ ഇപ്പോഴും ആനന്ദ് ജീവിച്ചിരിപ്പുണ്ട്.
അതിന് കാരണം അന്ന് ആനന്ദിൻ്റെ ബോഡി കിട്ടാതിരുന്നതാണ്. ചെറുപ്പം മുതലുള്ള കൂട്ടുകാരൻ്റെ മരണത്തിൻ്റെ ഷോക്കുമാവാം അതിന് കാരണം. സോ ഫ്രെഡി, നീ കണ്ടതെല്ലാം വെറും തോന്നലാണ്. പക്ഷേ സാർ, എബിൻ സാർ തീരുമാനിക്കണം, അല്ലെങ്കിൽ ആനന്ദ് കൊന്നതായിട്ട് എനിക്കെന്തിന് തോന്നണം? അതറിയാൻ ഞങ്ങൾ നിന്റെ ഓഫീസിൽ പോയിരുന്നു. എബിൻ സാറും നീ തമ്മിൽ നല്ല റിലേഷൻഷിപ്പിലായിരുന്നു. പുള്ളി എന്തും നിന്നോട് ഡിസ്കസ് ചെയ്യായിരുന്നു, ഒരു നല്ല ബ്രദറിനെ പോലെ. നിന്നെ ഹിപ്നോട്ടിസ് ചെയ്തപ്പോൾ നീ ഡോക്ടറോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എബിൻ മരിച്ച ആ പത്രവാർത്ത നിന്റെ മൈൻഡ് തന്നെ മാറ്റിയിരിക്കാം, ലൈക്ക് ആനന്ദിൻ്റെ മരണം പോലെ. ദെൻ യു മേക്ക് എ സ്റ്റോറി ഇൻ യുവർ ഇമാജിനേഷൻ. ഏകദേശം ഉച്ചയോടെയാണ് ഫ്രെഡി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും റിപ്പോർട്ട് കൊടുക്കുന്നതും. അപ്പോഴേക്കും ഫ്രെഡിയുടെ മൈൻഡ് ആ പത്രവാർത്ത വെച്ചൊരു സ്റ്റോറി തന്നെ ബിൽഡ് ചെയ്തു. ആനന്ദാണ് എല്ലാം ചെയ്തത്. ഫ്രെഡിക്ക് പോവാം, കുറച്ച് നാൾ മര്യാദയ്ക്ക് ഗുളിക കഴിക്ക്, എല്ലാം ശരിയാകും. ഹലോ. ഹലോ ഫ്രെഡി, എന്നാ ഉണ്ടടാ? പോലീസ് കേസൊക്കെ സോൾവ് ആയില്ലേ? ഒരു ജീവിതം സോടാ. ചേട്ടാ ഒരു പാക്കറ്റ് കിങ്സ്. നീ എവിടുന്ന വന്നോ ഇപ്പോ? ഒരു കോണ്ടാക്ട് ഇല്ലല്ലോ നിന്റെ കുറെ നാളായിട്ട്. നിന്നോട് എന്തിനാ കോണ്ടാക്ട്? അവിടെ നിന്നെ നിർത്തി പോകുന്നല്ലേ. എന്താടാ ഫ്രെഡി ഇങ്ങനെ പറയണോ? നീ എന്താ ഡോക്ടറെ പോയി കണ്ട്? ഡോക്ടറെ കണ്ടതാ? അത് നീ എങ്ങനെയാണ് സംഭവം? ഞാൻ അറിഞ്ഞു, നീ കേറിക്കെ. നീ വീട് മാറിയല്ലേ? ഇതെന്ത് വീടാ? ഇവിടെ എങ്ങനെയാണ് നിന്റെ ജോലിയൊക്കെ? എങ്ങനെ പോണ്ട ഫ്രെഡി? സമാധാനമുണ്ട്. ജോലിയൊക്കെ എങ്ങനെ പോണെന്ന്? നീ ഇല്ലാത്തോണ്ട് സമാധാനമുണ്ട്. ഞാൻ ഇവിടെ സ്റ്റേ അടിക്കട്ടോ. എന്ത്? ഞാൻ ആരും പ്രശ്നം ഉണ്ടാക്കില്ല. നീ പ്രശ്നം ഉണ്ടാക്കണ്ട, നിന്റെ ഒപ്പം പ്രശ്നം ഇങ്ങോട്ട് പോരും. നീ വെറുതെ ഇങ്ങോട്ട് വന്നാ മതി. ഇതേ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഒരു സാധനമുള്ളത്. നീ എന്തിനാ വാലടച്ച്? എന്താണവിടെ? അവിടെ ഒന്നുമില്ല. നിനക്ക് വേറെ സ്ഥലം ഒന്നുമില്ലടാ. എന്തെങ്കിലും ഇവിടെ അയപ്പിച്ച് വന്നിട്ടുണ്ടാവും. ഡോക്ടർ, എന്താ പറ്റിയത് ഡോക്ടർ? കാണിച്ചു വെച്ചേക്കണേ. നീ എന്താണ് കാണിച്ചു വെച്ചേക്കണേ? കാണിച്ചു വെച്ചാ നീ കൈയെടുത്താ. നീ എന്താ കാണിച്ചു വെച്ചേക്കണേ? എന്താണ്? ഞാൻ ഡോക്ടറാണ്, എന്നെ ചികിത്സിച്ച അതെനിക്കറിയാം. ഞാൻ എന്നെ ചികിത്സിച്ച ഡോക്ടറാണ്. ഞാനിത് ചെയ്തില്ലേ നീ കുടുങ്ങിയാല്? ഞാനെങ്ങനെ കുടുങ്ങാൻ? എടാ നീ എബിൻ സാറിനെ കൊന്ന ഒരു ഡോക്ടറിനെ അറിയാന്ന്? എബിൻ സാറിനെ കൊന്നാ? പിന്നെ ഞാനാണ് വന്ന്. എടാ നീ അല്ലേ ചെയ്ത്? നീ എന്നിട്ട് തമാശ പറയണം. പിന്നെ നിന്നെ കാണാം. പിന്നെ ഞാൻ ഓരോരു ണ്ടാവും ഈ പണിക്കൊക്കെ കണ്ട. കാണില്ലായിരുന്നെങ്കി ഞങ്ങൾക്ക് എന്തൊരു സുഖമായിട്ട് പരിപാടി തീർക്കാന്നറിയോ? ഞങ്ങൾക്ക് ഇനിയും കുറെ ചെയ്യാണ്ടായിരുന്നു. ഫ്രെഡി, ഞാൻ നിന്റെ ഡോക്ടറാണ്, നീ ഒരു രോഗിയാണ് സാറേ. നീ എന്നെ കൊന്നോണ്ടേക്കൂലേ സാറേ. ആനന്ദാണ് ഫ്രെഡി, നീ ഒരു രോഗിയാണ്. നിന്നെ ചികിത്സിച്ച രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റും. നിന്റെ രോഗം എനിക്ക് മാറ്റി തരാൻ പറ്റും. ഇനിയും കുറെ കാര്യം ചെയ്തു പാടില്ല. എബിൻ സാറിനെ നീ തന്നെ ഒന്ന്, ഡോക്ടറിനെ നീ തന്നെ ഒന്ന്. ഞാൻ പോണു ഫ്രെഡി, മറ്റവനെ തപ്പണം.
സാഹചര്യങ്ങൾ നേരിടാൻ പറ്റാതെ വരുമ്പോഴാണ് മനുഷ്യൻ മരണത്തിലേക്ക് ഒളിച്ചോടുന്നത്. പക്ഷേ ആനന്ദം ഒളിച്ചോടിയത് എന്നിലൂടെ ജീവിക്കാനായിരുന്നു. എബിനും സണ്ണിയും അവരാണ് അവളുടെ മരണത്തിന് കാരണം. സണ്ണി, പിന്നെ എബിൻ, അവൻ മരിക്കും. നീ കൊല്ലും. കൊല്ലുമെന്ന് ഞാൻ കൊടുത്ത വാക്ക് അത് ഞാൻ ചെയ്തു. ഇന്ന് എബിൻ ജീവിച്ചിരിപ്പില്ല. വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അവനെന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. പിന്നെ ഡോക്ടർ, ഹീ ഈസ് നോട്ട് എ പെർഫെക്റ്റ് മാൻ. നീ എന്ന് പറഞ്ഞ കഥ ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. എനിക്കറിയാം നീയാ ഐ ബിയെ കൊന്ന്. ഞാനൊരു ഡോക്ടറാണ്. ഞാൻ പിന്നെ നിന്നെപ്പറ്റി നന്നായിട്ട് അന്വേഷിച്ചു. നീ അത്യാവശ്യം നല്ല സെറ്റപ്പിലാണ് ജീവിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ ബാർഗെയിനിങ്ങിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. എനിക്കിത് തരും, അല്ലെങ്കിൽ ഞാൻ ഓഫീസറെ കാണും. എൻ്റെ സെറ്റപ്പ് എന്താണെന്ന് ആനന്ദ് അവന് കാണിച്ചു കൊടുത്തു. ഇപ്പം എന്തോ കുറച്ചായി അവൻ എന്നെ കാണാൻ വന്നിട്ട്. ചിലപ്പോൾ മറ്റവന് വേണ്ടിയുള്ള തിരച്ചിലായിരിക്കും. വരും ഒരു കാറ്റായോ പുകയായോ. ആത്മാക്കൾക്ക് ശരീരമില്ലല്ലോ.